സൂപ്പർഷെഫിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ട്രിവാൻഡ്രം മോഹൻദാസ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ വൺ ഓഫ് ദി ഹോട്ടൽ, അതായത് നെടുമങ്ങാട് സൂര്യ ഹോട്ടലാണ് നിൽക്കുന്നത്. എൻ്റെ ഇതിലൊരു മെനു കാർഡ് ഉണ്ട്. നിങ്ങൾ ദോശാമേള, പനീർ ദോശ, രവ ദോശ, വെജിറ്റബിൾ ദോശ, ചീസ് ദോശ, അങ്ങനെ ഒരു വെറൈറ്റീസ് ഓഫ് ദോശയുണ്ട്. പക്ഷേ ഇവിടെ ദോശ മാത്രമല്ല, ഇത് ദോശാമേളയുടെ മാത്രം മെനു കാർഡാണ് എൻ്റെ കയ്യിൽ. വെറും അലക്കാർട്ട് ഡിഷസും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്, നമുക്ക് എന്ത് കാണിക്കാം? ചില്ലി ചിക്കൻ ദോശ. നമുക്ക് ചില്ലി ചിക്കൻ ദോശ, ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ഫ്രം ദ മെനു കാർഡാണ് ചില്ലി ചിക്കൻ ദോശ നമ്മൾ ട്രൈ ചെയ്യാൻ പോണ്. ഷെഫ് നമുക്ക് അത് കാണിച്ചു തരാൻ പോവാണ്. ഷെഫ്, ചില്ലി ചിക്കൻ ദോശ അല്ലേ? അപ്പൊ നമുക്ക് ഓവർ ടു ചില്ലി ചിക്കൻ ദോശ. ചില്ലി ചിക്കൻ ദോശ നമ്മൾ ഷെഫ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോവാണ്. അപ്പം ഷെഫ് നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പം ചില്ലി ചിക്കൻ ദോശയ്ക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാവോ? ആദ്യം ഓയിൽ ഒഴിക്കുക. എണ്ണ, ഏത് എണ്ണയാണ് വിളിച്ചത്? സൺഫ്ലവർ, സൺഫ്ലവർ ഓയിൽ, സോറി, സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജിഞ്ചർ, ഗാർലിക്, കൊത്തിയരിഞ്ഞ് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പച്ചമുളക് കൊത്തിയരിഞ്ഞ് വെച്ചത്, ഓണിയൻ, കാപ്സിക്കം, ഓണിയനും കാപ്സിക്കവും, ഉള്ളിയും സവാളയും കാപ്സിക്കവും ഡൈസ് ചെയ്ത് വെച്ചത്, ചില്ലി പേസ്റ്റ്. ചില്ലി പേസ്റ്റ് എങ്ങനെയാണ്? റെഡ് ചില്ലി ഉണ്ടല്ലോ, ഉണക്കമുളക്, ഉണക്കമുളക് അത് ശരിക്കും ബോയിൽ ചെയ്തിട്ട് പുഴുങ്ങിയെടുത്തിട്ട് മിക്സി വെച്ച് അരക്കാം. അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അല്ലേ? ഉളപൊടി ഇടത്തേക്ക് പകരം ഇത് ഇട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും. അതെ, ഞാനും കേട്ടിട്ടുണ്ട് ചൈനീസ് ഡിഷസിൽ പൊതുവെ ഈ മുളകാണ് പുഴുങ്ങിയിട്ടാണ്. അപ്പൊ ഇത് മനസ്സിലായാലും നമ്മുടെ വറ്റൽ മുളക്, നമ്മുടെ സാധാരണ ഉണങ്ങിയ മുളക്, ചുവന്ന മുളക് വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്ത് അരച്ചെടുത്താണ്. അതിടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്നാണ് ഷെഫ് പറയുന്നത്. ഓക്കെ, അടുത്തത് ചില്ലി, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ടൊമാറ്റോ സോസ്, സോയ സോസ്, സോയ സോസ്, ഇതോ വൈറ്റ് പെപ്പർ, വൈറ്റ് പെപ്പർ പൗഡർ. ഇത് മറ്റേ നമ്മള് സാധാരണ എല്ലായിടവും അജന മുട്ട ഇടും. അജന മുട്ട ഇടാൻ പാടില്ല, ഇടാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. അതിന് പകരം ഞങ്ങൾ ഒരു സോസ് നിങ്ങൾ സ്വന്തം സ്വന്തമായിട്ട്. ഓക്കെ, അപ്പം ഇത് ഒരു സംഭവമാണ്. ഈ കാണുന്നത് നമ്മുടെ ചൈനീസ് ഡിഷസിന് പൊതുവെ ചൈനീസ് ഫ്ലേവർ കൊണ്ടിരുന്ന അജീനമോട്ടോ ആണ്. അപ്പം അജീനമോട്ടോ ഇടുന്നത് ശരിയല്ല, അത് നമ്മുടെ ശരീരത്തിന് കേടാണ്. അതിന് പകരം ഇവിടുത്തെ ഇവരുടെ റെസ്റ്റോറൻറ്റിൽ ഇവർ തന്നെ ഉണ്ടാക്കിയ ഒരു സോസാണിത്. ഇന്ന് റെസിപ്പി ഇവർ പറഞ്ഞു തരില്ല, കാരണം ഇത് ഒരു സീക്രട്ട് റെസിപ്പിയാണ്. നമ്മുടെ ചൈനീസ് ഫ്ലേവർ വരാൻ വേണ്ടി അജീനമോട്ടോവിന് പകരം ഇടുന്ന ഒരു സോസ്. നിങ്ങൾ എന്താ ഈ സോസിനെ വിളിക്കുന്നത്? ഇതിനൊന്ന് പേരുണ്ടോ? നിങ്ങൾ പേരേത്? സൂര്യാന സ്പെഷ്യൽ ആയിട്ടുണ്ട്, സൂര്യ സ്പെഷ്യൽ സോസ് എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, ഇത് അജീനമോട്ടോവിന് പകരമാണ്. അപ്പം നമുക്ക് വീട്ടില് ഈ സോസ് ഇല്ലാണ്ട് ഉണ്ടാക്കാം. അതെ, ഈ സോസ് ഇല്ലാണ്ട് ഉണ്ടാക്കാം. ഇത് ഇതിന്റെ സീക്രട്ട് റെസിപ്പി ഒരു പുറത്ത് വിടില്ല. ഓക്കെ, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കൻ, ഫ്രൈ ചെയ്ത് സാധാരണ ചില്ലി ചിക്കൻ ചെറിയ കഷ്ണം, കുറച്ച് വെളുപ്പം ഉണ്ടാവും. അതെ, ഉണ്ടാവും. ആ ദോശയ്ക്ക് ഇടാൻ വേണ്ടി നമ്മൾ ചെറിയ പീസാക്കി വെച്ചിട്ടു. ഓക്കെ, അത് ഇത്രയാണ് നമ്മുടെ ചില്ലി ചിക്കൻ മസാല അല്ലെങ്കിൽ ഗ്രേവിക്ക് വേണ്ടി സാധനങ്ങൾ. പിന്നെ നമുക്ക് ഗ്രേവി തിക്കാൻ വേണ്ടി കോൺഫ്ലോർ അല്ലേ? ഗ്രേവി തിക്കാൻ വേണ്ടി കോൺഫ്ലോർ അല്ലേ? അങ്ങനെ നമ്മുടെ ചൈനീസ് ഇന്ത്യൻ കോമ്പിനേഷൻ ആയ ചില്ലി ചിക്കൻ ദോശ, അതിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ കണ്ടു. ഇത് ഉണ്ടാക്കാൻ പോണു. ഷെഫ് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു, തീ കത്തിച്ചു, നല്ലോണം ചൂടാക്കി ഷെഫ് തുടങ്ങല്ലോ. നമ്മള് ആദ്യം എന്താ വേണ്ടത്? ഓയിൽ, ഓയിൽ ആദ്യം. സൺഫ്ലവർ ഓയിൽ എത്ര? രണ്ട് സ്പൂൺ. രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ജിഞ്ചർ ഗാർലിക്, ജിഞ്ചർ ഗാർലിക്. ജിഞ്ചർ ഗാർലിക് പോരെ, ആവശ്യത്തിന് ഉള്ളി, വെളുത്തുള്ളി, എന്താ പറയുക, കൊത്തി എരിഞ്ഞത് ഇട്ടു. അത് എണ്ണ കിടന്ന് നല്ലപോലെ മൂക്കുക. നമ്മുടെ ചില്ലി ചിക്കൻ്റെ കൂടെ പൊറോട്ട, ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, ന്യൂഡിൽസ്, അങ്ങനെ ചോപ്സി, ചൈനീസിൽ കിട്ടാവുന്ന എല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ദോശ ചില്ലി ചിക്കൻ ഒരു റെയർ കോമ്പിനേഷനാണ്. പിന്നെന്താ? ഗ്രീൻ ചില്ലി. ഗ്രീൻ ചില്ലി അല്ലേ? എത്ര എടുത്തേ? ഒരു സ്പൂൺ. ഒരു സ്പൂൺ ആവശ്യത്തിന് ഗ്രീൻ ചില്ലി, കാപ്സിക്കം, കാപ്സിക്കം മതി, ഓണിയൻ. ഓണിയൻ ഞാൻ ഷെഫിന്റെ കൂടെ നിന്ന് ഇതൊക്കെ പഠിക്കാണ് കേട്ടോ. ആവശ്യത്തിന് ഉള്ളി, കാപ്സിക്കം, ഉള്ളിയും ഡൈസ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ പൊതുവെ ചൈനീസ് ഡിഷസിൽ ഡൈസ് ചെയ്ത് കണ്ടിട്ടില്ലേ? ആ ഉള്ളിയൊക്കെ ആണ് വലുതായിട്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇതൊരു റെയർ കോമ്പിനേഷൻ ആണ്, ദോശ ആൻഡ് ചില്ലി ചിക്കൻ. ചില്ലി പേസ്റ്റ്. ഓക്കെ, ചില്ലി പേസ്റ്റ് ആവശ്യത്തിന് ചില്ലി പേസ്റ്റ് നമ്മൾ ഇടുകയാണ്. രണ്ട് സ്പൂൺ, രണ്ട് സ്പൂൺ വറ്റൽ മുളക് ബോയിൽ ചെയ്ത് അരച്ചതാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഇത് നമ്മൾ ചില്ലി പേസ്റ്റ് ഇട്ട് ഉടനെ
അടുത്തുതന്നെ ഒന്നും ഇടാൻ പാടില്ല. ഈ ചില്ലി പേസ്റ്റ് ഓയിലില് കടന്ന് ചെറുക്കൻ തലയ്ക്കും. ചെറിയ ടിപ്പാണ്, ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചില്ലി പേസ്റ്റ് ഇട്ടിട്ട് പെട്ടെന്ന് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടരുത്. കാരണം ചില്ലി പേസ്റ്റ് നല്ലപോലെ എണ്ണ കിടന്ന് മൂത്ത് അതിന്റെ ആ പച്ച ചൊവയൊക്കെ മാറണം. അതുവരെ വേറെ ഒരു ഇൻഗ്രീഡിയൻ്റ് ഇടരുത്. അപ്പം ഇവിടെ ചില്ലി പേസ്റ്റ് ഇട്ടിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്ന ശേഷം നോക്കാം, ആ ചില്ലി പേസ്റ്റ് ഇടുമ്പോൾ ഒരു വല്ലാത്തൊരു കുത്തിയ മണം അപ്പം ചുമച്ചു വരിക. അടുത്തത് ചില്ലി സോസ്, നമ്മുടെ ഇതില് എന്താ പറയാ, നമ്മുടെ സോയ സോസ് മതി, അതും ആവശ്യത്തിന്. ടൊമാറ്റോ സോസ്, ടൊമാറ്റോ സോസ് അതും ആവശ്യത്തിന്. ഒരു സ്പൂൺ മതി, സാൾട്ട് അര സ്പൂൺ, അര സ്പൂൺ ഷെഫ് ഇവിടെ അര സ്പൂണാണ് ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇപ്പോൾ ചിക്കൻ ഇട്ടോ സാർ. ചിക്കൻ നമ്മളെ വറുത്ത് ഫ്രൈ ചെയ്ത് വെച്ച, അതായത് കൊറിയാണ്ട പൗഡർ, ചില്ലി പേസ്റ്റ്, ചില്ലി പൗഡർ, പിന്നെ സോൾട്ട്, ഇത്രയും ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ്. ഇത് നമ്മൾ അതിനകത്തേക്ക് തട്ടി കൊടുക്കും. ഇനി ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചാൽ ഓക്കെ. അടുത്താണ് ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ്, ചിക്കൻ സ്റ്റോക്ക്. ആ ചിക്കൻ സ്റ്റോക്കാണ് അവിടെ ഷെഫിൻ്റെ അടുത്തിരിക്കുന്നത്. അതും ഒഴിച്ച് ഒരു ഗ്രേവി ഉണ്ടാക്കും. ആ ഗ്രേവി ചിക്കൻ ചെയ്യാനാണ് ഇവിടെ കോൺഫ്ലവർ വെച്ചിരിക്കുന്നത്. അപ്പോ നമ്മുടെ ചിക്കൻ ഗ്രേവി ഏകദേശം കുഴിക്ക് തുടങ്ങി. ഇനി എന്താ അടുത്തത്? കോൺഫ്ലവർ വെച്ചത്, കോൺഫ്ലവർ കലക്കിയത്. കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി. ഞാൻ പറയാം, എത്ര ഒഴിക്കണം? രണ്ട് സ്പൂൺ ഓടി, രണ്ട് ഒരു സ്പൂൺ കൂടെ കോൺഫ്ലവർ കലക്കാൻ ഒഴിച്ചു. ഇത് ശരിക്കും തിക്കായി, ശരിക്കും തിക്കായി, ശരിക്കും നോക്ക്. ഇവരുടെ സ്പെഷ്യൽ സോസ്, സൂര്യ സ്പെഷ്യൽ സോസ്, അജീന മോട്ടോയ്ക്ക് പകരം. എത്ര ഒഴിക്കും? അത് അവസാനം തീ ഓഫ് ചെയ്തിട്ടാണ് അത് ഒഴിക്കുന്നത്. അപ്പം നമ്മളിവിടെ ചിക്കൻ്റെ ഗ്രേവി ഇതേ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാ ഷെഫ്? ഇത് ദോശേൻ്റെ മുകളിൽ ഒഴി ഒഴിക്കാം, എന്നിട്ട് ഇത് കൊറിയും. ഇത് കൊറിയും. ഓക്കെ, അപ്പൊ ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് ഈ ഗ്രേവി മാറ്റി വെച്ച, ഈ ഗ്രേവി ആദ്യം ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഈ നമ്മുടെ പാനിൽ കിടക്കുന്ന ചിക്കൻ്റെ പീസസും കാപ്സിക്കവും ഉള്ളിയും ഒക്കെ കൂടി അതിൻ്റെ മുകളിലിട്ടിട്ട് നമ്മൾ നേരത്തെ പണ്ടും കുറെ എപ്പിസോഡുകളിൽ കണ്ടിട്ടുണ്ട് അതേപോലെ സ്റ്റൈൽ. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് അടുത്തത് ദോശയുടെ പ്രോസസ്സിലോട്ട് കിടക്കാം. ചില്ലി ചിക്കൻ അപ്പോൾ ഒരു ദോശ ഒഴിച്ചു. ദോശയിലേക്ക് ആവശ്യത്തിന് നെയ്, ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. ആ ചില്ലി ചിക്കൻ്റെ ഗ്രേവി അത് നമ്മൾ ആദ്യം ഒഴിച്ചു. അത് ഒഴിച്ചിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്യണം. ആ ഗ്രേവി അതിൻ്റെ അതിൽ കിടന്നൊന്ന് ഒന്ന് ഒന്ന് ഫ്രൈ ആയി, അല്ലെങ്കിൽ ഒന്ന് കുതിർന്ന് ആ ദോശയിൽ പിടിച്ച്, അതിനുശേഷമാണ് നമ്മൾ ഈ മീറ്റ് ചിക്കൻ അതിനകത്തേക്ക് കോരിയിടാൻ പോകുന്നത്. ചില്ലി ചിക്കൻ ദോശ ടേസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ അഭിപ്രായം പറയാം. നടുഭാഗത്തു നിന്ന് പൊട്ടിക്കണത് എന്താണെന്നറിയോ? ഈ നടുഭാഗത്ത് നിന്ന് പൊട്ടിച്ചാലേ അതിന്റെ മസാല നമുക്ക് കിട്ടുള്ളൂ. ഇൻട്രസ്റ്റിംഗ്, റിയലി ഇൻട്രസ്റ്റിംഗ്. ചില്ലി ചിക്കൻ നല്ല മസാല, നല്ല ചില്ലി ചിക്കൻ, ദോശ നല്ല ദോശ, രണ്ടും കൂടി മിക്സായി വരുമ്പോൾ നല്ല രുചി. ഇതിൽ കൂടുതലൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് എന്താ പറയുക? ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്ക്, അപ്പം ഇതിൻ്റെ ഒരു രുചി, ഇതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ദോശയും ചില്ലി ചിക്കൻ ഫില്ലിങ്ങും കിടിലൻ കോമ്പിനേഷൻ, ഇത് എ ഗ്രേറ്റ് കോമ്പിനേഷൻ. ട്രൈറ്റ് എൻ്റെ ഒരു ഉറപ്പാണ്, നിങ്ങൾക്ക് ഇതൊന്നും ട്രൈ ചെയ്തിട്ട് പാളിപ്പോവില്ല. ആർക്കും ഉണ്ടാക്കാം, സിമ്പിളായിട്ട്. ഇനി ചില്ലി ചിക്കൻ വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല, കുറച്ച് ചില്ലി ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു ഇതുപോലെ പേസ്റ്റ് ചെയ്തു. കിടിലൻ ടേസ്റ്റാണ്, കിടിലൻ സ്വാദാണ്. ഷെഫ് ഒരുപാട് നന്ദി, അത്ര രസമുണ്ട് കാണാൻ. കാണാൻ മാത്രമല്ല കഴിക്കാൻ, അത്ര ടേസ്റ്റാണ്. അപ്പം
ഇതുപോലുള്ള വ്യത്യസ്തമായ അടിപൊളി വെറൈറ്റി ഡിഷസുമായി ഞങ്ങൾ ഇനിയും എത്തും. ചൂട് മാത്രം സഹിക്കാൻ പറ്റാത്തു. ചിൽഡ്രൻ, ദിസ് ഇസ് വിനയ് മാധവ് സൈനിങ് ഓഫ് ഫ്രം സൂപ്പർ ഷോ.